എല്ലാവർക്കും ഫോക്കസ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ സി എം ആൻഡ് എച്ച് സി എഫ് ആണ് എൽ സി എമ്മും എച്ച് സി എഫും സാധാരണ പി എസ് സി എക്സാമുകളിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് കുറവാണ് പലപ്പോഴും ചോദിക്കാറുള്ളത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ അതിലുപയോഗിക്കേണ്ടത് എച്ച് സി എഫ് ആണോ എൽ സി എം ആണോ എന്നുള്ളത് സംശയം തോന്നാറുണ്ട് അത് സാധാരണയാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എച്ച് സി എഫ് എന്താണ് എൽ സി എം അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്താണ് എന്നുള്ളതാണ് അപ്പം വരുന്ന വീഡിയോസിൽ ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ എൽ സി എം എന്താണെന്ന് നോക്കാം ലസാഗു അഥവാ എൽ സി എം രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് അവയുടെ ലസാഗു ലഘുത്തമ സാധാരണ ഗുണിതം അതായത് രണ്ടോ അതിലധികമോ സംഖ്യകളുണ്ടാവും അവയുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമായിരിക്കും എൽ സി എം എൽ സി എമ്മിൻ്റെ ഫുൾഫോം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അടുത്തത് ഉസാഗ എച്ച് സി എഫ് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അവയുടെ ഉസാഗ ഉത്തമ സാധാരണ ഘടകം എച്ച് സി എഫിൻ്റെ ഫോം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നുള്ളതാണ് എൽ സി എം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏറ്റവും ചെറിയ പൊതുഗുണിതാണ് എൽ സി എം എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൊതു ഘടകമാണ് അപ്പോൾ നമുക്ക് ആദ്യം എൽ സി എം എന്താണ് എന്താണെന്ന് നോക്കി അപ്പോൾ എൽ സി എം കണ്ടുപിടിക്കാനുള്ള ട്രഡീഷണൽ മെത്തേഡാണ് ഇത് നമ്മൾ പണ്ടെന്ന് മുതലേ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് പക്ഷെ ഞാൻ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട് എന്നാലും ഇത് പറയുകയാണ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കണം നമ്മൾ പണ്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് എഴുതി അതിൽ പൊതുവായിട്ട് പോകുന്നത് അഞ്ച് പത്തിൽ രണ്ട് പ്രാവശ്യം പോവും പന്ത്രണ്ടിൽ പോവാത്തതുകൊണ്ട് അത് താഴേക്ക് ഇറക്കി എഴുതി പതിനഞ്ചിൽ മൂന്ന് പ്രാവശ്യം പോവും അടുത്തത് അടുത്തതിൽ രണ്ട് പന്ത്രണ്ട് മൂന്ന് അതിൽ മൂന്ന് പൊതുവായിട്ട് പോകുന്നതുകൊണ്ട് രണ്ട് രണ്ട് പോവാത്തോണ്ട് താഴേക്കെടുത്ത് എഴുതി പന്ത്രണ്ടിൽ നാല് പ്രാവശ്യം പോവും മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം അടുത്തത് രണ്ട് വെച്ച് ചെയ്യും രണ്ടിൽ ഒരു പ്രാവശ്യം നാലിൽ രണ്ട് പ്രാവശ്യം പിന്നെ ഒന്നിൽ പോവാത്തോണ്ട് ഒന്ന് താഴേക്ക് താഴേക്കെടുത്ത് എഴുതി എന്നിട്ട് അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒന്ന് അറുപതാണ് എൻ സി എം പക്ഷേ ഇത് കുറേ സമയം എടുക്കുന്ന ഒരു മെത്തേഡാണ് നമുക്ക് പലപ്പോഴും പി എസ് സി എക്സാമുകളിൽ ടൈമാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇത്രയും ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് എന്താന്ന് നോക്കാം വലുതന്യ ഗുണിതങ്ങൾ വെച്ച് കണ്ടുപിടിക്കുക ഇവിടെ പത്ത് പന്ത്രണ്ട് പതിനഞ്ചാണ് സംഖ്യകൾ അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ചാണ് തിൻ്റെ ഗുണിതങ്ങൾ വെച്ച് നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാ നോക്കാം പതിനഞ്ചിൻ്റെ ഗുണിതം ആണ് നോക്കുന്നത് പതിനഞ്ചിൻ്റെ ആദ്യത്തെ ഗുണിതം മുപ്പതാണ് പത്തിൽ പോവും പക്ഷേ പന്ത്രണ്ടിൽ മുപ്പത് പോവില്ല അടുത്ത ഗുണിതം എന്ന് പറയുന്നത് നാല്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് രണ്ടിലും പോവില്ല അടുത്ത ഗുണിതം അറുപതാണ് അറുപത് രണ്ട് സംഖ്യ രണ്ട് സംഖ്യകളിലും പോവും അതായത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപതാണ് പത്ത് ഇൻറ്റു ആറ് അറുപതാണ് അപ്പം ഇവിടുത്തെ എൽ സി എം അറുപതാണ് അപ്പം നമുക്കിത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം രണ്ട് മൂന്ന് നാല് ഇവയുടെ എൽ സി എം ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് നാലാണ് അപ്പം നാലിൻ്റെ ഗുണിതങ്ങൾ വെച്ചിട്ടാണ് നോക്കേണ്ടത് അപ്പം നാലിൻ്റെ ഫസ്റ്റ് ഗുണിതം എന്ന് പറയുന്നത് എട്ടാണ് എട്ട് രണ്ടിൽ പോവും പക്ഷേ മൂന്നിൽ പോവില്ല അപ്പം അടുത്ത ഗുണിതം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നാല് എൻറ്റു മൂന്ന് പന്ത്രണ്ട് രണ്ടിൽ പോവും ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ടാണ് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ടാണ് അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അടുത്തത് എച്ച് സി എഫ് ഈ മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡാണ് പക്ഷേ ഇത് ചില സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടാം പക്ഷേ പലപ്പോഴും നമുക്ക് ഇത് ചെയ്ത് ടൈം കളയാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് എട്ട് പതിനാറ് മുപ്പത്താറ് ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത് നാലാണ് ഷോർട്ട് കട്ട് ഏറ്റവും ചെറുതിൻ്റെ ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എട്ട് പതിനാറ് മുപ്പത്തി ആറ് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് ഇവിടെ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് അപ്പോൾ ഏറ്റവും വലിയ ഘടകമായിരിക്കണം കിട്ടേണ്ടത് എട്ട് വെച്ച് എട്ടിൻ്റെ ഘടകങ്ങൾ എട്ട് നാല് രണ്ട് ഒന്ന് അപ്പോൾ എട്ടില് മുപ്പത്താറ് പോവില്ല അടുത്ത ഘടകം എന്ന് പറയുന്നത് നാല് നന്നാല് പതിനാറ് ഒമ്പത്തിനാല് മുപ്പത്താറ് അപ്പോൾ ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് പറയുന്നത് നാലാണ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം അഞ്ച് ആറ് ഏഴ് എട്ട് ഇവയുടെ എച്ച് സി എഫ് എത്ര ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഒന്നാണ് അതായത് അടുത്തടുത്തുള്ള സംഖ്യകൾ വരികയാണെങ്കിൽ അവയുടെ എച്ച് സി എഫ് ഒന്നായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവയുടെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഒന്നായിരിക്കും അതായത് ഹയസ്റ്റ് കോമൺ എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എച്ച് സി എഫ് ഒന്ന് വന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്